ഹരിതയും ആ നാട്ടിലെ കലിപ്പിനും താന്തോന്നിയുമായ ഉണ്ണിയെന്ന ഉണ്ണിക്കുട്ടനും പ്രണയത്തിലാണ്. ചൂടനാണെങ്കിലും നാട്ടിലെ പാവങ്ങൾക്ക് അല്ലറ ചില്ലറ സഹായവും സാമൂഹ്യ പ്രവർത്തനവും ചെയ്യുന്നതിൽ കേമനാണ് ഈ ഉണ്ണി. കൂടുതൽ പഠിക്കാത്തതുകൊണ്ട് തൊഴിലിനായി കൺസ്ട്രക്ഷൻ ഫീൽഡാണ് തിരഞ്ഞെടുത്ത്. അതിൽ നിന്നും ദൈനംദിന വരുമാനവും കണ്ടെത്തുന്നു. ഹരിദേവന് സ്നേഹവും ബഹുമാനം അല്പം പേടിയുമാണ്. ഇങ്ങനെ സ്നേഹിക്കുന്ന പെണ്ണിനെ പേടിക്കാനും ബഹുമാനിക്കാനും കാരണം സുന്ദരിയായ അവൾ നാട്ടിൽ തന്നെയുള്ള പല സുന്ദരന്മാരുടെയും വലയിൽ വീഴാതെ തന്നെ പോലെ ഒരു കലിപ്പനെ സ്നേഹിക്കുന്നു എന്ന് തന്നെ. ആരു പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലും അവൾ പറഞ്ഞ ചിലപ്പോൾ അക്ഷരം പ്രതി അനുസരിക്കും. അവളുടെ മുമ്പിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ പതുങ്ങി നിൽക്കും. എപ്പോഴും അല്ല കേട്ടോ, ചിലപ്പോൾ അവൻ അവളോട് ചൂടാവും. എത്ര പിണങ്ങിയാലും ഈച്ചയും ചക്കരയും പോലെ അവർ വീണ്ടും ഇണങ്ങും. അവൾക്ക് അവനെയും ഏറെ ഇഷ്ടമാണ്, അവനും അങ്ങനെ തന്നെ. നാട്ടിൽ ഉത്സവം തുടങ്ങിയ പിന്നെ പൂരപ്പറമ്പിലും കാവിലെ കൊടിയേറ്റിനും അടിപിടിയിൽ ഉണ്ണി മുന്നിലുണ്ടാകും. ചോദിക്കുമ്പോൾ അവന് പറയാൻ അവൻ്റെതായ ന്യായങ്ങളുണ്ടാവും. തിരക്കിനിടയിലൂടെ പോകുമ്പോൾ പെൺകുട്ടികളുടെ അവിടെ തൊട്ടു തോണ്ടിയെന്നോ ഇവിടെ കയറി പിടിച്ചുവെന്നോ എന്നൊക്കെ ആയിരിക്കും അവൻ്റെ എതിരാളികൾ ചെയ്ത കുറ്റം. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് സപ്പോർട്ട് എപ്പോഴും അവന് അനുകൂലമായിരിക്കും. ഒരു നായകനാണെന്നാണ് വിചാരം. അത്യാവശ്യം കുറച്ച് ചങ്ങാതിമാരെപ്പോഴും കൂട്ടിനുണ്ടാവും. അവരുടെ ബലത്തിലാണ് ഈ കളി. ഇരുവരുടെയും വീടുകൾ തമ്മിൽ ഇത്തിരി ദൂരമുണ്ടെങ്കിലും അവൻ ഒരു ദിവസമെങ്കിലും അവൾക്കും അതുപോലെ അവൻ അവളെയും കാണണം. അതുകൊണ്ട് തന്നെ അവൾ കോളേജ് വിട്ട് വരുന്ന വഴി അവൻ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടാവും. ഇനി കോളേജിലില്ലെങ്കിലും അവൻ അവൻ്റെ ഒരു പാട്ട വണ്ടിയും എടുത്ത് അവളുടെ വീടിനു മുമ്പിലൂടെ ഹോൺ മുഴക്കി രണ്ടു മൂന്ന് ട്രിപ്പ് അടിച്ച് കറങ്ങും. അങ്ങനെ ആ പ്രേമം മുന്നോട്ട് പോകവേ ഒരു ദിവസം അവൾ അവനെ ഫോണിൽ വിളിച്ച് പറയുകയാണ്, ഉണ്ണിയേട്ട അച്ഛനമ്മയും ദൂരെ ക്ഷേത്രത്തിൽ പോയിരിക്കുക, നാളെ വൈകിട്ട് വരൂ, വീട്ടിൽ ഞാനും വേലക്കാരിത്തള്ളയും മാത്രമാണ്. കേട്ടത് സത്യമാണോ? ഉണ്ണി പല പ്രാവശ്യം പാതിരാത്രിയിൽ അവളുടെ വീടിന് പുറകിൽ വന്ന് പാരപ്പറ്റി പിടിച്ച സൺസൈഡിലൂടെ കയറി മുകളിലുള്ള ബെഡ്റൂമിലെ ജനലിൽ വന്ന് നിൽക്കാറുണ്ട്. ഉള്ളിൽ വലവും ചെന്നാൽ അവൻ അങ്ങനെയാണ്, കൂട്ടുകാരനോട് വാശി പിടിച്ച് തന്നെ കാണാൻ വന്ന് മിണ്ടിയിട്ട് പോകും. അപ്പോഴേക്കും അവൻ പറയാറുണ്ട്, അച്ഛനും അച്ഛനമ്മയും താഴെയല്ലേ, നീ ബാൽക്കണിയുടെ ഡോർ തുറക്ക്, ഞാൻ വരാം. എന്തിനാ? അതൊക്കെ ഉണ്ട്. അയ്യോ വേണ്ട, അച്ഛനും അമ്മയും ഇങ്ങനെ അറിഞ്ഞാ പിന്നെ തീർന്നു. അവളുടെ റൂമിനോട് ചേർന്നുള്ള ഹാളിൽ നിന്നും പുറത്ത് ബാൽക്കണിയിൽ പോകാനുള്ള ഡോറുള്ളത് അയൽപ്പക്കക്കാരുടെ വീടിന് നേരെ മുമ്പിലാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ബാൽക്കണിയിലേക്ക് പുറത്തു നിന്ന് കയറിയാൽ തന്നെ ഡോർ തുറന്നു വരുന്ന പോകുന്നവർ കാണും. അതിനാൽ തന്നെ പലപ്പോഴും അവൾ എന്തെങ്കിലും അമ്മാതിരി കാരണങ്ങൾ പറഞ്ഞ് അവനെ തിരിച്ചയക്കും. അവനൊരുപാട് മോഹം അവളുടെ കൂടെ രാത്രിയിൽ അവളുടെ ബെഡ്റൂമിൽ ഒരു ദിവസം കഴിയാൻ. ഇതവരവസരം വന്നിരിക്കുന്നു. പ്രതീക്ഷിക്കാതെ വിളിച്ച കോളും കേട്ട് വായും പൊളിച്ചിരിക്കവേ അവൾ തുടർന്നു, പിന്നിലെ എൻ്റെ വീടിൻ്റെ ആ ബാൽക്കണിയുടെ നേരെയുള്ള വീട്ടുകാർ കൂടി ഇന്ന് വൈകിട്ട് എവിടെയാ പോകാൻ ഒരുങ്ങുവാണ്. അവൾ ഇന്ന് രാത്രി കാമുകനെ വിളിച്ചു കയറ്റി താമസിപ്പിക്കാനുള്ള എല്ലാ നല്ല സാധ്യതകളെക്കുറിച്ചുമാണ് പറയുന്നതെന്ന് അവൻ മനസ്സിലാക്കി. അവൻ്റെ ഉള്ളിൽ ലഡു പൊട്ടി. അപ്പം നമ്മൾ റൂട്ട് ക്ലിയർ ആണല്ലോ. ആന്നേ, ഹരിതക്ക് സന്തോഷം അടക്കാനായില്ല. പ്രേമിക്കുന്ന രണ്ടുപേർക്കൊരു മൈൻഡായാൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കും? അത് തന്നെ സംഭവിച്ചു. ഹരിത അവൾ ആ നല്ല അവസരം അവൻ അറിയിച്ചതിനെ തുടർന്ന് അവൻ ഉണ്ണി ഓടി വന്നു. വേലക്കാരിത്തള താഴെവിടെ റൂമിൽ അത്താഴത്തിന് ശേഷം കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. ഉണ്ണി ടൂ വീലർ എളുപ്പം കിട്ടുന്ന വിധ റോഡരികൾ നിർത്തി. ഇരുളിൻ്റെ മറവിൽ കൂടി അവൾ തുറന്നുകൊടുത്ത ബാൽക്കണി ഡോർ വഴി ഹാളിൽ പ്രവേശിച്ച് അവളുടെ ബെഡ്റൂമിലേക്ക് എത്തി. ആശ്വാസമായി. ഉണ്ണിയുടെ ടാർജറ്റ് ഇതാണ്. പ്ലാൻ എ, വീടിനകത്ത് കിടന്ന് ഹരിതയുമായി സന്ധിക്കുക. പ്ലാൻ ബി, കാര്യം സാധിച്ച് മടങ്ങുക. ഇപ്പോൾ മിഷൻ 50% വിജയിച്ചു. അവരങ്ങനെ പരസ്പരം സ്നേഹിച്ചും ലാളിച്ചും ഡാഡി മമ്മി വീട്ടിലുള്ള പാടിയും മുറിയിൽ അങ്ങനെ കഴിഞ്ഞു. മൃദുല വികാരങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന കൂടിയായപ്പോൾ ആ കളി തീക്കളിയായി. വെടിമരുന്നിന് തീ പിടിച്ച പോലെ പിന്നെ സംഭവരുടെ കൈവിട്ടു. എല്ലാം പരസ്പരം പങ്കുവെച്ചു. മെയ്യോട് മെയ് ചേർന്ന് തളർന്ന കുതിരയെ പോലെ കിടക്കവേ ബാൽക്കണിയുടെ നേരെയുള്ള വീട്ടിൽ പ്രകാശം തെളിഞ്ഞു. ഹരിത ജനലിലൂടെ അത് കണ്ടി ഞെട്ടി. അവിടുത്തെ ചേട്ടനും ചേച്ചിയും കുട്ടികളും ദൂരെ എവിടെയോ പോയെന്നാണ് അവൾ കരുതിയത്. അവർ സെക്കൻഡ് ഷോക്ക് പോയതാണെന്ന് തോന്നുന്നു. അതാണ് പാതിരാത്രിയുള്ള ഈ വരവ്. ഉണ്ണിയുടെ കരവലയത്തിൽ നിന്ന് കുതിര എഴുന്നേറ്റു. ഉണ്ണിയേട്ടാ എണീക്ക്, താഴെ ഫ്രണ്ട് ഡോർ വഴി പോവാം. ഇപ്പോഴാണ് ഈ വേലക്കാരിത്തള്ള ഉറങ്ങിയിട്ടുണ്ടാവും. അവരുണർന്ന അപകടം, ഒന്നിനും പറ്റില്ല. ബാൽക്കണി വഴി ഇറങ്ങിപ്പോയി ഇനി പറ്റൂല. ഹരിത നീ ചുമ്മാണ്ടിരിക്കടി, ഞാൻ വെളുപ്പിനെ എണീറ്റ് പോയിക്കോളും. നീ ഫ്രണ്ട് ഡോർ അപ്പൊ തുറന്നാ മതി. അതും പറഞ്ഞ് അവൻ അവളെ മാറിലേക്ക് വലിച്ചിട്ടു. അവൾക്ക് വീണ്ടും കൊതി തോന്നി. ഇനി ഇങ്ങനെ ഒരു അവസരം ലഭിക്കില്ല. നേരം പുലരും മുമ്പ് എഴുന്നേറ്റ് പോവാമെന്ന് പറഞ്ഞവർ നേരം വെളുക്കാനായപ്പോഴാണ് ഉറങ്ങിയെന്ന് തോന്നുന്നു. ഹരിതമോളെ, ഹരിതമോളെ, എഴുന്നേറ്റ് വന്ന് ചായ കുടിക്ക്.
അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് ഉച്ചയാവോളം ഉറങ്ങുവാണോ? വേലക്കാരി തള്ള വന്ന് വാതിൽ നട്ടുന്ന ശബ്ദം കേട്ട് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നവർ ഞെട്ടി ഉണർന്നു. ശരി, ഞാൻ വരാം, ഭയപ്പാടോടെ അവൾ വിളിച്ചു പറഞ്ഞു. അയ്യോ ഈശ്വര, നേരം വിളിത്ത് ഏറെ ആയിരിക്കുന്നു. ചുമരിലെ കൊച്ചു ക്ലോക്കിൽ നോക്കിയപ്പോൾ 9 മണി. ഹരിത നടുങ്ങി ചാടി എണീറ്റ് വസ്ത്രങ്ങൾ ധരിച്ച് വേഗം. ഉണ്ണിയും ഏറെക്കുറെ അന്താളിച്ചിരിപ്പാണ്. ജീവിതത്തിൽ ആദ്യമായി രണ്ടുപേരും തളർന്നുറങ്ങിപ്പോയി. ഉറക്കച്ചടവ് ആലസ്യം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൻ ആലോചിച്ച് പുഞ്ചിരിച്ചു. നേരം വെളുത്തത് അറിഞ്ഞില്ല. ഒന്ന് വേഗം ഒരുങ്ങി ഉണ്ണിയേട്ടാ. ബാത്റൂമിൽ കയറി ഫ്രഷായി വന്ന ഹരിത വെപ്രാളം കാട്ടി പറഞ്ഞു. അത് കേട്ട് ഉണ്ണിയും വേഗം ഫ്രഷായി വസ്ത്രം ധരിച്ചു. തള്ളി വിളിച്ചപ്പോൾ ഹരിത വിളികേട്ടുകൊണ്ട് താഴേക്ക് പോയി. ഉണ്ണിയേട്ടാ, ആ തള്ള എവിടെ ഉണ്ടോ നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് താഴെ ഫ്രണ്ട് ഡോർ വഴി പോവാം. ശരി, നീ എങ്ങനെയെങ്കിലും വഴി ഉണ്ടാക്ക്, ഉണ്ണി പറഞ്ഞു. ചേട്ടാ, ഞാൻ ഈ ഡോർ പുറത്തുനിന്ന് പൂട്ടിയിട്ട് താഴെ പോവും. ആ തള്ളയും ഞാൻ തൂക്കാനോ മറ്റോ കയറി വന്ന് ഈ റൂം തുറന്ന് ഉണ്ണിയേട്ടനെ കണ്ടാലോ. ശരിടി, നീ വേഗം നോക്ക്. അവൾ ഡോർ പുറത്തുനിന്ന് പൂട്ടി അടുക്കളയിലേക്ക് പോയി നോക്കി. തള്ള പ്രാതലും മറ്റു വകയും ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി ഉച്ചഭക്ഷണത്തിനുള്ള ഒരുക്കത്തിലാണ്. ഈ തള്ളയിപ്പോ എങ്ങനെയാ തൽക്കരൊന്ന് മാറ്റി നിർത്തുക? അവരുടെ പ്രവൃത്തി നോക്കി കുറച്ച് സമയം അവളവിടെ പരിങ്ങി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ തള്ള ബാത്റൂമിൽ കയറി. ഈശ്വര, ഇത് തന്നെ അവസരം. അവൾ വേഗം ഉണ്ണിയെ പുറത്തിറക്കാൻ വേണ്ടി സ്റ്റെയർ കേസ് കയറാൻ ഒരുങ്ങുമ്പോൾ, മോളെ നീ വേം വാ, നമ്മുടെ അപ്പച്ചി മരിച്ചുപോയി. ഈശ്വര, ദൂരക്ഷേത്രത്തിൽ പോയ അച്ഛനും അമ്മയും അപ്പച്ചി മരിച്ചതറിഞ്ഞപ്പോൾ യാത്ര ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിമിഷം തരിച്ചുപോയി. അപ്പച്ചി മരിച്ചതറിഞ്ഞ് മോള് വാവിട്ട് നിലവിളിക്കുമെന്ന് വിചാരിച്ച് അച്ഛനും അമ്മയും അവിടെ പ്രതികരണം കണ്ട് ഞെട്ടി. അപ്പച്ചി അവൾക്ക് ജീവനാണ്, അതാണ് അങ്ങോട്ട് പോവാൻ നേരം മകളെയും കൂട്ടിയിട്ട് തന്നെ പോവാന്ന് വിചാരിച്ച് അതിനാലാണ് വീട്ടിലേക്ക് വന്ന്. എന്താടി നീ അപ്പച്ചി മരിച്ചറിഞ്ഞ് മിണ്ടാത്ത്? അവൾക്കൊക്കെ അറിയണമെന്നുണ്ട്, മുകളിൽ ഉണ്ണിയേട്ട കുടുങ്ങിയിരിപ്പാണ്. അതോർത്തപ്പോൾ കരച്ചിൽ വന്നു. ആ കരച്ചിൽ ഈ വകയിൽ കൂട്ടി നന്നായി കരഞ്ഞു. അപ്പോഴേക്കും വേലക്കാരിത്തള്ള അവിടെ വന്നു. അവരോട് കാര്യങ്ങൾ പറഞ്ഞു. വാ, നമുക്ക് ഉടനെ പോവാം. അച്ഛനും അമ്മയെ അവൾ വിളിച്ചു. അവൾക്ക് എതിർക്കാനോ ഞാൻ വരുന്നില്ലെന്ന് പറയാനൊന്നും പറ്റിയില്ല. എല്ലാവർക്കും അറിയാം അവളും അപ്പച്ചിയും തമ്മിലുള്ള ബന്ധം. യാന്ത്രികമെന്നോണം അവരുടെ കൂടെ അനുഗമിക്കാനേ അവൾക്കായുള്ളൂ. അവരവളെയും കൂട്ടി വാഹനം കയറി അപ്പച്ചിയുടെ മരണ വീട്ടിലേക്ക് പോയി. ഇനിയിപ്പോൾ 1-2 ദിവസം കഴിയാതെ അവിടുന്ന് വരാൻ പറ്റില്ല. അവളുടെ ഉണ്ണിയേട്ട റൂമിനകത്താണ്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ എങ്ങനെ കഴിയും? അവൾക്കത് ആലോചിച്ചപ്പോൾ തലകറങ്ങുന്നതായി തോന്നി. ഇനിയിപ്പോൾ ഇവരുടെ കൂടെ പോയി 3 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ണിയേട്ട മൃതപ്രായനായിട്ട് തൻ്റെ റൂമിൽ കിടക്കുകയാവും. അപ്പോഴും ഇവർ തൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോഴും ഇതേ പ്രശ്നം ഉടലെടുക്കും. ആ സമയത്ത് അവസ്ഥ ഇതിലും പരിതാപകരമായിരിക്കും. തളർന്ന ഉണ്ണിയേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതെ മരിച്ചുപോയാൽ ആ ഒരവസ്ഥയും ഫേസ് ചെയ്യണം. അതിലും നല്ലതാണോ ഇപ്പൊ തന്നെ കാര്യം പറഞ്ഞ മാപ്പ് ചോദിക്കുന്നു. അച്ഛനും അമ്മയും അവളുമുള്ള ആ കാർ അവരുടെ ഗേറ്റ് അടക്കാൻ പോകുന്നു. കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനോട് കാർ നിർത്താൻ പറയാൻ വരുമ്പെട്ടു. പക്ഷെ ഒച്ച പുറത്തു വരുന്നില്ല. അപ്പോഴേക്കും കാറും കൊണ്ട് അയാൾ കുറെ ദൂരം പിന്നിട്ടു. അങ്ങനെ അപ്പച്ചിയുടെ വീട്ടിലെ മരണാനന്തര ചടങ്ങുകൾക്കായി 3 ദിവസം ചെലവിട്ട് ദുഃഖത്തോടെ അവിടെ കഴിയേണ്ടി വന്നു. തുടർന്ന് അച്ഛനും അമ്മയും മകളും വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി അവൾ ഓടിച്ചെന്ന് മുകളിൽ ബെഡ്റൂമിന് മുമ്പിൽ മുകളിലെത്തി. ഡോറ് തുറന്നു കിടക്കുന്നു. ഉണ്ണിയേട്ടിനെ കാണുന്നില്ലല്ലോ. എങ്ങനെ രക്ഷപ്പെട്ടത്? അവൾക്ക് അത്ഭുതമായി. വേലക്കാരിത്തള്ളയോട് ചോദിച്ചു. അവർക്കും ഒന്നും അറിയില്ല. അവരും പുറത്തുനിന്ന് പൂട്ടിയ ഡോർ എങ്ങനെയാ തുറന്നതെന്ന് ചോദിച്ചപ്പോൾ നൽകാൻ ഉത്തരമില്ലായിരുന്നു. കാരണം അവരങ്ങോട്ട് പോയിട്ടേയില്ല. തൻ്റെ ഫോണ് ബെഡ്റൂമിലുണ്ട്. തിരക്കിനിടയിൽ അതുപോലും എടുത്തില്ല. അവൾ ഉണ്ണിയെ വിളിച്ചു. ഉണ്ണിയേട്ടാ, എങ്ങനെയാ രക്ഷപ്പെട്ട്? നല്ല ആളാ, എന്നെ പൂട്ടിയിട്ട് നീ അച്ഛൻ്റെ അമ്മയുടെ കൂടെ കാർ കയറി പോകുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയിരിക്കോ, നമ്മുടെ പഴയ അടവെടുത്തു. എന്തോ നടവ്, ചാവി പുറത്തല്ലേ പൂട്ടിയിട്ട് ഡോർ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, അത് ഞാൻ മനസ്സിലാക്കി. അതെങ്ങനെയാ ഉള്ളിലുള്ള ഉണ്ണിയേട്ടനെ കിട്ടിയത്? അതൊരു മാജിക്കാ. പറ പ്ലീസ്. അവൾക്ക് ആകാംക്ഷ കൂടി. എടിയൊരു ന്യൂസ് പേപ്പർ ആന്നി ഡോറിൻ്റെ അടിയിലെ ഗ്യാപ്പ് വഴി പുറത്തേക്കിട്ട് വിടർത്തിയിടുക. എന്നിട്ട് ഉള്ളിൽ നിന്നൊരു ഈർക്കിലിയോ അല്ലെങ്കിൽ പേനയുടെ റീഫില്ലറോ ഉപയോഗിച്ച് താക്കോൽ ദ്വാരത്തിൽ കൂടി കടത്തി ചാവി പതുക്കെ തള്ളിയിടുക. ചാവി കൃത്യമായിട്ട് പുറത്ത് വിരിച്ച പേപ്പറിൽ തന്നെ വീഴും. പതുക്കെ ഡോർ ഗ്യാപ്പ് വഴി പേപ്പർ വലിച്ചെടുക്കുക. അങ്ങനെ ചാവി അകത്ത് കിട്ടും. ഡോർ തുറക്കാം, രക്ഷപ്പെടാം. അങ്ങനെയാണ് ഞാൻ ഡോറൊന്ന് രക്ഷപ്പെട്ടത്. ഇല്ലേ, നീ ഭയന്ന പോലെ പട്ടിണി കിടന്ന് ചത്തേനെ. അമ്പടെ കേമ, ഞാൻ ഈ 3 ദിവസം തീതെന്ന് മരിച്ച് കഴിയായിരുന്നു അവിടെ. നീ ഇവിടെ ഭക്ഷണം വെള്ളം കിട്ടാതെ കിടന്ന് മരിക്കുന്നോർത്ത്.